വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഇന്ന് എല്ലാവരും നോക്കി നിർത്തിയിരുന്നു, പ്രത്യേകിച്ച് അവസാനത്തെ 24 മണിക്കൂറിനുള്ളിൽ വന്ന ഒരു വലിയ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിൻ്റെ ആ ഒരു സ്റ്റോക്കുകൾക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും, അത് സ്വർണ്ണവിലയെ എങ്ങനെ ബാധിക്കും, അത് രൂപയെ എങ്ങനെയും ബാധിക്കുമോ, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്. കാരണം പുതിയ രീതിയിലുള്ള പുതിയ അലിഗേഷൻസുകളൊക്കെ വന്നപ്പോൾ എൻസ്ബർഗിൻ്റെ എന്താണ് അതുമായി ചില അലിഗേഷൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സെബക്കെതിരെയൊക്കെ വലിയ രീതിയിൽ അവർ ആരോപണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഹരികൾ ഇടിയുമ്പോൾ, നിഫ്റ്റിയും സെൻസെക്സൊക്കെ ഇടിയുമ്പോൾ രൂപയെ എങ്ങനെ ബാധിക്കും, അത് ഗോൾഡിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അത് രണ്ട് തോട്ടുകളുണ്ടായിരുന്നു, അത് ബാധിക്കും ബാധിക്കില്ല എന്നുള്ള നിലയിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണവില തുടങ്ങി, അപ്പോൾ സ്വർണ്ണവില ഒരു പ്രത്യേക ന്യൂട്രലൊരു അവസ്ഥയിലൂടെ ഇങ്ങനെ എല്ലാം അങ്ങോട്ട് വന്നാണ്ട് ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ്. നമ്മൾ ആസ് യൂഷ്വൽ എങ്ങനെയാണ് തിങ്കളാഴ്ച ഉണ്ടാവാറ്, ആ ഒരു പാറ്റേണിലൂടെ സ്വർണ്ണവില ഇങ്ങനെ തുടർന്നിങ്ങനെ പോകുന്നു. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അപ്പോൾ ഓഹരികൾ വിപണികളിലൊക്കെ രാവിലെ മോർണിംഗിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ക്രാഷുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നോക്കുമ്പോൾ, അപ്പോൾ അതും അതാ ഒരു ആംഗിൾ വലിയ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒന്നും വലിയ രീതിയിൽ ഇപ്പോൾ ഈ അതിരാവിലെ വലിയ മാറ്റങ്ങളൊന്നും ആ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഗോൾഡും ആണെങ്കിൽ ആസ് യൂഷ്വൽ ഉള്ള ഒരു പാറ്റേണാണ്, ഹയർ ലെവലിൽ നമ്മൾ ആദ്യം ഫോർകാസ്റ്റ് ചെയ്തതുപോലെ തന്നെയുള്ള ആ ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലൂടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ വരുന്ന എല്ലാ മണ്ടകളിലും ഹയർ ലെവൽ ഗോൾഡ് നിൽക്കുമ്പോൾ എന്താ ഗോൾഡ് പാറ്റേൺ രാവിലെ ചെയ്യാറുള്ളത് അതേപോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 51,560 പവനുള്ളത്, ഗ്രാമിനാണെങ്കിൽ 6,445 ഈ ഒരു പ്രൈസ് തന്നെ തുടർന്ന് പോയേക്കാവുന്ന നിലയിലൂടെ മാർക്കറ്റ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 80 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലേക്ക് ഇപ്പോൾ ആയിട്ടില്ല.